അത് നാട്ടിൽ വെച്ചിട്ട് വിവാഹം ചെയ്തു. ആ വിവാഹത്തിന് ശേഷമാണോ ഗൾഫിലേക്ക് വരുന്നത്? ജൂനിയേഴ്സിനെ വിളിച്ചിരുത്തി, ആർക്കിടെക്ടിലെ പിള്ളേരെ ഞാൻ വിളിച്ചിരുത്തു, പടം നൽകി, ഫോട്ടോ പടം നൽകി, അങ്ങനെ അവര് പടം വരിച്ചരും. അഞ്ചു മിനിറ്റ് ആറ് മിനിറ്റ് പടം വരിച്ചരും. ഞാൻ എന്നിട്ട് അടിയിൽ അജ്മൽ ഖാൻ സൈൻ ചെയ്യും, രണ്ടു പാട്ട് പാടുന്ന കൂട്ടരെ വിളിക്കും, പാടാ എന്നൊരു പാട്ട് പാടും, വാട്സാപ്പിൽ പാട്ട് പാടിട്ട് അയച്ചു കൊടുക്കും. എനിക്ക് കഴിവ് ഇല്ലാത്ത കഴിവുകളില്ല, പാട്ട് പാടും, ഡാൻസ് കളിക്കൂ, പടം കളിക്കൂ. ഭയങ്കര ചീറ്റ് ചെയ്തിട്ടാ കല്യാണം കഴിക്കണം? അല്ല, പാട്ട് പാടില്ല, പാടും, അപ്രായത്തില്. അപ്പൊ അതിലാണോ ആകർഷണം ഉണ്ടായത്? അജ്മലിലേക്കുള്ള ആകർഷണം അത്? അത്ര നല്ല സ്വഭാവമായിരുന്നോ? എന്റെ അത്ര നല്ല സ്വഭാവമാണ് ഇപ്പോഴും. ഇനി ഇപ്പോഴും എന്ന് പറഞ്ഞപ്പോ നേരത്തെ അല്ലായിരുന്നോ? നേരത്തെയാണ്. അത് ഇപ്പോഴും എന്റെ നല്ല സ്വഭാവം എന്ന് പറഞ്ഞു. അത് സ്വഭാവം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വേറെ പ്രണയം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അത് കല്യാണം കഴിച്ചു, ഇവിടെ വന്നു, ഇവിടെ വന്ന് പിന്നീട് 3 മാസം ജോലി ക്യാൻസൽ ആയിട്ട് അങ്ങ് ഇറങ്ങി. തുടക്കം എവിടെ നിന്നാണ്? ഇവിടെ തുടങ്ങിയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് വ്ളോഗ് ചെയ്യുന്ന എവിടെ നിന്നായിരുന്നു തുടക്കം? ഞാന് അബുദാബിന്ന്, അബുദാബിയിൽ എനിക്ക് എഞ്ചിനീയറിംഗ് കിട്ടി. ബട്ട് ഞാൻ അതിൽ എനിക്ക് ഞാൻ പറയല്ലേ, എനിക്കൊരു സ്ഥലത്തിരുന്ന് പണിയെടുക്കാനായിട്ട് അത് ചെറുപ്പം ഇതായിരിക്കും. അങ്ങനെ ഞാൻ അവിടെ കൂടി ഇറങ്ങി, നേരെ ദുബായിലേക്ക് എത്തി അബുദാബിന്ന്. അങ്ങനെ ഷംസുഖ, നമുക്കൊരു സ്പേസ് തന്നെ ഷംസുഖ വരുന്നത്, നല്ല ഷംസുഖ, ഷംസുഖയുടെ വീടിന്റെ ഒരു ഹൗസ് ഹൗസിൽ ഞാനും അവിടെ കൂടി ജോയിൻ ചെയ്ത് അല്ലെ താമസിക്കാൻ സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ ഞാനൊരു മീഡിയ കമ്പനിയിൽ ജോയിൻ ചെയ്ത്, ട്രൈഫിറ്റ് മീഡിയ എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇത് പരിധി ഇപ്പൊ നമ്പർ 1 മീഡിയ കമ്പനി. അന്ന് 3 പേരുണ്ടായിരുന്നുള്ളു, ഞാനും അതിന്റെ ഓണറും ഒരു ഫോട്ടോഗ്രാഫറും. കാലത്ത് 5 മണിക്ക് എനിക്ക് ഞാൻ പോകും, അവിടെ എത്താൻ 9 മണിയാവും, ജോലിയിലായിരുന്നു, തിരിച്ചെത്തുമ്പോ 8 മണിയാവും. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഐ യൂസ് ടു ഷെയർ വിത്ത് ഹെർ. അത് നീ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ പൊളിക്കണം. അത് നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, ഒരാളെ മുമ്പ് പഠിക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഉറപ്പാണ്. അപ്പോ വൈഫിനെയും ഇതിലേക്ക് അങ്ങ് ഇറക്കി നമ്മള്. വൈഫിന് താല്പര്യം ഉണ്ടായിരുന്നോ? വൈഫിനെ ഇറക്കി അടുത്ത് പിന്നെ ഒരുമിച്ചുള്ള യാത്രയായിരുന്നു. നമ്മൾ എത്തേണ്ട ലക്ഷ്യബോധത്തിലേക്ക് എത്തിയത് എത്ര വർഷത്തിന് ശേഷമാണ്? എന്റെ മനസ്സിൽ നോക്കുമ്പോ 1 ഇയറില് നമ്മുടെ ഗോളിലേക്ക് നമ്മൾ എത്തി. കാരണം അതായത് നമ്മുടെ പാഷൻ അനുസരിച്ചുള്ള സന്തോഷം നമുക്ക് കിട്ടി തുടങ്ങി. സന്തോഷം മാത്രമല്ല, നമ്മൾ എഫേർട്ട് എടുക്കുന്നതിന് നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങി. കുടുംബജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചൊന്ന് പോവാണെങ്കിൽ, പ്രണയിച്ചു, കല്യാണം കഴിച്ചു അല്ലേ, ഇപ്പോൾ അത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ചോദ്യം എല്ലാവർക്കും നിങ്ങൾ ഇൻസ്റ്റാഗ്രാം കേട്ടാണ്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു നിങ്ങൾ തമ്മിലുള്ള ഒരു വേർപിരിയാണ്? അതൊരു പേഴ്സണൽ കാര്യമാണ്. പിന്നെ ഞാനിപ്പോഴും ഒക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മളിപ്പോ ഇന്നലെ പൈസക്കള് നിങ്ങൾ ഒരുമിച്ച് ഞാൻ കണ്ടു, ഞാൻ ഒരുമിച്ച് കണ്ടു, ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സാണ്. ഇപ്പോഴും അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും, ഞാൻ പറഞ്ഞു കൊടുക്കും, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവളോട് ചോദിക്കും, അവൾ പറഞ്ഞു തരും. ഇത് ഇതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായി അല്ലെ? ഞാനന്ന് കോവിഡ് സമയത്ത് നമ്മുടെ ഉമർക്കാടെ ഒരു ആൽബം ഷൂട്ട്, ആൽബം ഷൂട്ടിന്റെ റിലീസ്, ആ സമയത്ത് നിങ്ങൾ പിരിഞ്ഞു എന്നുള്ള ഒരു വാർത്തകൾ ഭയങ്കരമായിട്ട് വന്നിരുന്നു, പിരിഞ്ഞു. അപ്പൊ ഞാനത് വിശ്വസിക്കാൻ തയ്യാറായില്ല എന്ന് ഞാൻ നിങ്ങളെ രണ്ടുപേരും വിളിച്ചിട്ട് ലൈവിൽ കൊണ്ടുപോകും. ഞാൻ വർക്ക് ചെയ്യുന്ന ചാനലിലേക്ക് ലൈവിൽ കൊണ്ട് നമ്മൾ നിങ്ങൾ രണ്ടുപേരും ഒരു കാറിന്റെ അകത്ത് ഇരുത്തി ഞാൻ ലൈവ് പ്രേക്ഷകർക്ക് കാണിച്ചു. ഒത്തിരി പ്രേക്ഷകർ അത്ഭുതത്തോടു കൂടി കണ്ടു, ഇവിടെ നിന്നാണ് ദുബായിലുള്ള പിരിഞ്ഞു എന്ന് പറഞ്ഞു. അത് ഞാൻ കാണിച്ചു. പിന്നീട് നിങ്ങൾ പിരിഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ അപ്പോഴും വിശ്വസിക്കാൻ കണക്ക് എനിക്ക് മനസ്സുകൊണ്ട് പറ്റില്ല. നിങ്ങൾ അങ്ങനെ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇവിടെ ഈ തവണ ദുബായിൽ വന്നപ്പോൾ നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഞാൻ കണ്ടു, എനിക്ക് സന്തോഷമായി. നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഞാൻ കണ്ടു. ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടു, ഒരുപാട് കാര്യങ്ങളുണ്ട്, അവിടെയായാലും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ലൈഫിൽ നാട്ടിൽ ഞാൻ നിന്നിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് ചിന്തിക്കേണ്ടി വന്നെ, എഡ്യൂസ് അത് പ്രോബ്ലം ആണ്, ഇത് പ്രോബ്ലം ആണ്. പക്ഷെ എനിക്ക് പ്രോബ്ലം ഇല്ല, അവൾക്ക് പ്രോബ്ലം ഇല്ല. പക്ഷെ സിറ്റുവേഷൻസ് ചില സമയത്ത് ഒരു കാര്യങ്ങളും നടക്കില്ല. അപ്പൊ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ മറ്റുള്ള ആൾക്കാർക്ക് നമ്മൾ തല കൊടുക്കും. നിങ്ങളുടെ ഇടയിൽ ഈഗോ ഉണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. ഞാൻ എപ്പോഴും ഫുൾ പോസിറ്റീവ്, അവൾക്ക് എപ്പോഴും സഹായിച്ചിട്ടേ ഉള്ളൂ. അവിടെ തന്നെ മൈ ജി ഓണം, മാസ് ഓണം, മൈ ജി ഓണം, മാസ് ഓണം.